അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പെട്ടെന്നുണ്ടാകുന്ന ചില പനികൾ കാരണം നമ്മുടെ പല പദ്ധതികളും തകരാറിലായി പോകാറുണ്ട്. ശക്തമായ തണുപ്പും വിറയലും വന്ന് പനിച്ച് മൂടി പൊതിച്ച് നാം കിടക്കുന്നത് കൊണ്ട് നമ്മുടെ ഒരുപാട് പദ്ധതികൾ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ചിലപ്പോൾ പനി രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ യാതൊരു മരുന്നും കഴിച്ചില്ലെങ്കിലും അത് സുഖമാവുകയും സുന്ദരമായി നമുക്ക് എണീറ്റ് നമുക്ക് പോകാൻ കഴിയുകയും ചെയ്യും. ചില പനികൾ അങ്ങനെയല്ല, ഒരുപാടെന്ന് ദീർഘിച്ച് വല്ലാതെ പ്രയാസപ്പെടുത്തുന്നതും ഉണ്ട്. എന്നാൽ ചില പനികൾ അത്രയൊന്നും ഉണ്ടാവില്ല, ഏതാനും ചില സമയങ്ങളിൽ മാത്രം പനിച്ച് ആ സമയത്ത് വല്ലാത്തൊരു പ്രയാസവും ക്ഷീണവും ഒക്കെ വന്ന് പെട്ടെന്ന് ക്ഷീണങ്ങളെന്ന് മാറിപ്പോവാറുമുണ്ട്. ഇങ്ങനെയൊക്കെ പലപ്പോഴും ഉണ്ടാകുന്ന പനി നമ്മുടെ പല പദ്ധതികളെയും തകരാറിലാക്കുന്ന രൂപത്തിലുള്ള ഈ പനി, ഇത് ഇല്ലാതിരിക്കാൻ ഒരു ചെറിയ ഒരു സൂത്രപ്പണിയാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ത്വയ്ബ വിഷൻ എന്ന ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ചുവന്ന ലെറ്ററിൽ അമർത്തിയ ശേഷം തൊട്ടടുത്ത് വരുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ ആ സമയത്ത് തന്നെ മൊബൈലിലേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഒരുപാട് സമയം അതിനുള്ളിൽ ചെലവഴിക്കേണ്ടതില്ല. നിത്യവും ഏറി വന്നാൽ ഒന്നോ രണ്ടോ മിനിറ്റ് നാം ചെലവഴിക്കുകയാണെങ്കിൽ നമുക്ക് അത്തരം പനികളിൽ നിന്ന് മോചനം ലഭിക്കുന്നതാണ്. ഏതാണ് ആ പണിയെന്ന് ചോദിച്ചാൽ മൂന്നേ മൂന്ന് ദിക്റ് ചൊല്ലുക എന്നതാണ്. മൂന്ന് ദിക്റുകൾ മാത്രം, അഥവാ ഒരു ദിക്റ് മൂന്ന് തവണ ചൊല്ലുക എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പദ്ധതി. നിത്യവും രാത്രി ഹദ്ദാദ് റാത്തീബ് ചൊല്ലുന്ന ആളുകളാണല്ലോ നമ്മൾ. അതുകൊണ്ട് തന്നെ ഹദ്ദാദ് റാത്തീബിലൂടെ നമുക്ക് സുപരിചിതമായ ഒരു ദിക്റാണ് ഞാൻ പറയാൻ പോകുന്നത്. അഊദു ബി കലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശരി മാ ഖലഖ്. അഊദു ബി കലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശരി മാ ഖലഖ്. ഈ ദിക്റിനെ ഒരു ദിവസം മൂന്ന് തവണ ചൊല്ലിയാൽ, രാവിലെ മൂന്ന് തവണ ചൊല്ലാം, വേണമെങ്കിൽ വൈകുന്നേരം മൂന്ന് തവണ ചൊല്ലാം, ഇങ്ങനെ വേണമെങ്കിൽ ആറ് തവണ ചൊല്ലാം. ഏറ്റവും കുറഞ്ഞത് ഒരു മൂന്ന് തവണയെങ്കിലും നാം ഈ ദിക്റ് ചൊല്ലുകയാണെങ്കിൽ ആ ദിക്റ് ചൊല്ലിയ ആ ദിവസം പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലുള്ള പനി അവനുണ്ടാവും. വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്കുള്ള സമയം, ഒരുപാട് സമയങ്ങൾ നമ്മൾ ധാരാളമായി ചെലവഴിക്കുന്നുണ്ട്. എന്നാൽ ഒന്നോ രണ്ടോ മിനിറ്റ് ഈ ഒരു ദിക്റ് ചൊല്ലാൻ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അത്തരം പെട്ടെന്നുണ്ടാകുന്ന പ്രയാസപ്പെടുത്തുന്ന ഘോരമായ രൂപത്തിലുള്ള പനികളൊന്നും നമുക്കുണ്ടാവുകയില്ല. നമ്മൾ ചൊല്ലുക, അല്ലാഹു തആല പനി ധാരാളം ഉണ്ടാവാതെ പ്രയാസപ്പെടുത്താത്ത രൂപത്തിൽ ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ.